നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇവിടുത്തെ ചില മാധ്യമങ്ങൾ വിസ്മയം എന്ന് പ്രകീർത്തിച്ച അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇപ്പോൾ അവർ യഥാർത്ഥത്തിലുള്ള വിസ്മയം എന്താണെന്ന് മാധ്യമ പ്രവർത്തകരെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അവിടെ ഏതാനും ദിവസങ്ങളായിട്ട് പാകിസ്ഥാനെതിരെ അവിടുത്തെ പൊതുജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ആ പ്രക്ഷോഭത്തിനെതിരെ താലിബാൻ ലാത്തി കൊണ്ടോ അല്ലെങ്കിൽ ടിയർ ഗ്യാസ് കൊണ്ടോ ഒന്നുമല്ല അതിനെ എതിരിടുന്നത്, ചിലപ്പോഴൊക്കെ തോക്കുകൊണ്ടും ബോംബ് കൊണ്ടുമാണ് അവർ എതിരിടുന്നത്. ഇന്നെന്തായാലും അവിടുത്തെ പൊതുജനങ്ങളെ അല്ലെങ്കിൽ അഫ്ഗാനികളായിട്ടുള്ള ജനങ്ങളെ അതിക്രൂരമായ രീതിയിൽ അവർ മർദ്ദിക്കുകയും ഒപ്പം ഇത് കവർ ചെയ്യാൻ നിന്ന മാധ്യമ പ്രവർത്തകരെ തെരഞ്ഞു വിടിച്ച് നല്ല പൂശി പൂശിയിട്ടുണ്ട്. ഈ ചില മാധ്യമങ്ങളൊക്കെ അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വിടുന്നുമുണ്ട്. ഇവിടുത്തെ ചില മാധ്യമ പ്രവർത്തകർ അഫ്ഗാനിലെ താലിബാൻ വിസ്മയമാണ് എന്ന് പറഞ്ഞാൽ അവരത് തീർച്ചയായിട്ടും കാണണം. മാധ്യമ പ്രവർത്തകർ താലിബാനിൽ അല്ലെങ്കിൽ താലിബാൻ്റെ ഭരണത്തിലുള്ള അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് ഈ വിസ്മയ ടീം തന്നെയാണ് കാണേണ്ടത്. അതിൻ്റെ ഏതാനും ചിത്രങ്ങൾ ഞങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കണ്ടിട്ടെങ്കിലും അവർ ഇനിയും പറയട്ടെ താലിബാൻ ഒരു വിസ്മയമാണ് എന്ന് തന്നെ. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ വാർത്തയാവേണ്ടിയിരുന്ന ഒരു കാര്യം, അതിൻ്റെ പ്രതി ഒരു പ്രത്യേക മതസ്ഥനായതുകൊണ്ട് മാത്രം മുഖ്യതാണ് നമ്മുടെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളല്ല. കാരണം ഡൽഹി പോലീസിലെ ഒരു സുരക്ഷ ഉദ്യോഗസ്ഥ, വലിയ പ്രായമൊന്നുമില്ലാത്ത, ആളുടെ പേരൊന്നും പറയുന്നില്ല, അതിമൃഗീയമായ രീതിയിൽ കൊല്ലപ്പെട്ടതാണ്. അവരുടെ സ്ഥലങ്ങളൊക്കെ മുറിക്കപ്പെട്ട് ലൈംഗിക അവയവങ്ങളൊക്കെ വികൃതമാക്കപ്പെട്ട് അതിനിഷ്ഠൂരമായ രീതിയിലാണ് അവർ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ തുടക്ക സമയത്ത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ ന്യൂസ് പതുക്കെ ഇങ്ങോട്ടേക്ക് എത്തിയത് തന്നെ. സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ന്യൂസ് മിനിറ്റുകൾ വെച്ച് തന്നെ ഇന്ത്യ മുഴുവൻ ആവുന്നതാണ്. പക്ഷേ പ്രതി വേറെ ആരെങ്കിലും ആണെങ്കിൽ മാത്രം. ഇതൊരു പ്രത്യേക സമുദായക്കാരനായതുകൊണ്ട് അധികം താല്പര്യമൊന്നും കാണിച്ചില്ല ഇവിടുത്തെ ഇടത് ലിബറലുകൾ. അതാണ് അതിൻ്റെ സത്യം. പിന്നെ ഇവിടെ ഈ വാർത്തയൊക്കെ എത്തിയപ്പോഴേക്കും ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു, ഇത് ഒരു കുത്തിത്തിരിപ്പിനുള്ള വകയുണ്ടല്ലോ എന്ന്. TN പ്രധാനെ പോലെയുള്ളവരും അതേപോലെ തന്നെ VT ബൽറാമും പിന്നെ ഇടതുപക്ഷത്തു നിന്ന് ഒന്ന് രണ്ട് പേരുമൊക്കെ ഈ ഒരു വാർത്തയിട്ട് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു. മോദിയുടെ ഇന്ത്യയിലാണ്, ഡൽഹിയിലാണ് അങ്ങനെ നടന്നത്, ഇവിടെ ഭരണത്തിന് താഴെയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന്. പക്ഷേ അപ്പോഴേക്കും ദാ വരുന്നു, പോലീസ് ആ പ്രതിയെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പം പ്രതിയുടെ പേര് നിസാമുദ്ദീൻ എന്നാണ് ഈ പ്രതിയുടെ പേര്. അതായത് വീട്ടുകാരറിയാതെ ഇവർ രഹസ്യമായിട്ട് വിവാഹം കഴിച്ചിരുന്നു. പിന്നീട് സംശയം ഈ പ്രതിക്ക് ഈ ഭാര്യയിൽ, അതായത് അയാളുടെ ഭാര്യ എന്ന് പറയപ്പെടുന്ന ഈ സുരക്ഷാ ഉദ്യോഗസ്ഥയിൽ സംശയം ഉണ്ടാവുകയും അങ്ങനെ നിഷ്ഠൂരമായ കൊലപാതകത്തിലേക്ക് അത് കലാശിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും പ്രതിയുടെ പേരറിഞ്ഞതിന് ശേഷം ഇവരുടെ ആ ത്രില്ലൊക്കെ അങ്ങ് പോയി. അതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത വിചാരിച്ച പോലെ ഒന്നും ഇത്രയൊന്നും വിവാദമാവാതെ, അല്ലെങ്കിൽ ഹാഷ്ടാഗുകളില്ലാതെ, മെഴുകുതിരി കത്തിക്കലില്ലാതെ, ഈ ബേക്കറി ലഹളയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒടുങ്ങിപ്പോയത്. അല്ലെങ്കിൽ എന്താണ് സാധാരണ രീതിയിൽ ഇത്തരം കേസുകളിൽ സംഭവിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ചാനലുകളിൽ പൊരിഞ്ഞ വാദപ്രതിവാദം നടക്കുകയാണ്. നമ്മുടെ മുഖ്യധാര ആയിട്ടുള്ള ഒരു ചാനലിൽ തന്നെ ഇരുന്നു PC ജോർജൊക്കെയുള്ള ഒരു ചർച്ചയാണ്. അവിടെ ഇരുന്നുകൊണ്ട് ഓ അബ്ദുള്ള വളരെ വിദ്വേഷകരമായിട്ടുള്ളൊരു പരാമർശം ക്രിസ്ത്യാനികൾക്കെതിരെ എഴുതിവിട്ടിരിക്കുകയാണ്. ഈ നാർക്കോ ജിഹാദ് എന്ന് പറഞ്ഞൊരു വാക്കുകൂടെ ഇന്നൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇത് മുമ്പ് തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നൊരു ബിഷപ്പ് തന്നെയാണ്, പാലാ ബിഷപ്പാണ് ഇത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി പറയുന്നത്. ലവ് ജിഹാദ് കൊണ്ട് നാർക്കോ ജിഹാദ് ഉണ്ടെന്ന്. അപ്പോൾ നാർക്കോ ജിഹാദിനെ പറ്റി ഇങ്ങനെ പരാമർശം വന്നപ്പോൾ ഓ അബ്ദുള്ള എന്ന പഴയകാല മാധ്യമ പ്രവർത്തകൻ ചാടിക്കേറി പറയുന്നു, ഈ നാർക്കോ ജിഹാദ് ശരിക്കും ലോകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണെന്നും, അവരിത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ അത് പരീക്ഷിച്ച് വിജയിച്ചതാണെന്നും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരാണ് ചെയ്തതെന്നും ആണ് അദ്ദേഹം പുറത്തിരിക്കുന്നത്. ഇനി എന്താവുമെന്ന് കണ്ടറിയണം. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡ് എണ്ണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇന്ന് 26,200 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 16.69%. അതേപോലെ തന്നെ മരണനിരക്കുന്നത് 125 പേർ കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ പറയുന്നത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.